അല്ലാഹു ഇന്റെ മഹാന്മാർ അവരെല്ലാം ഒന്നാണ്. അല്ലാഹു ഇന്റെ മഹത്തുക്കൾ അവരെല്ലാം ഒന്നാണ്. നമ്മൾ ആരെയും തരംതീട്ടിട്ട് ആരെയും വേർതിരിക്കേണ്ട ആവശ്യങ്ങളില്ല. അല്ലാഹുവിന്റെ മഹാരഥന്മാർ അവരെല്ലാവരും ഒരൊറ്റ വഴിയിലാണ്. ഔസുല്ലാലമിന്റെ ഇഫായി ഷെയ്ഖിന്റെ ഹാജാ തങ്ങളുപ്പാപ്പയുടെ മഹാന്മാരുടെ ശൃംഖലയിൽ വന്ന അല്ലാഹുവിന്റെ അല്ലാഹുവെ അവരുടെ ദർജകൾ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. അതുകൊണ്ട് മുത്തുശൈഖുന ആ ശൈഖുന മഹാന്മാരുടെ ഇഷ്ടക്കനിയാണ്. ആ മഹാന്മാർ നമ്മൾ ആലോചിക്കണം. മഹാന്മാർ മടവൂർ ശൈഖ് തങ്ങൾ ആദരവോടെ കണ്ടു, കന്യാല മൗല ആദരവോടെ കണ്ടു. ആ മഹാനുഭാവനെ നമ്മുടെ കൽവിൽ എത്ര ആദരവുണ്ട്, എത്ര ബഹുമാനമുണ്ട്. അവിടെ വന്നിരുന്ന നാടന്മാരിൽപ്പെട്ട നാടൻ വസീയത്തുകൾ ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവ് ഇന്ദ്രിയം സ്കലിച്ചുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടത്തെ മുഹിബ്ബീങ്ങളുടെ മരണങ്ങളെല്ലാം അത്ഭുതം അത്ഭുതം. അല്ലാഹുവേ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം. അല്ലാ ഇത്തരം നന്മക്ക് വേണ്ടിയാണ് നമ്മൾ മുത്തു ശൈഖുനാനെ സ്നേഹിക്കുന്നത്, ജാമിയ ഇർഫാനിയയെ നെഞ്ചിലേറ്റുന്നത്. വേറെ ദുന്യവിയായ സാമ്പത്തികമായ ഒരു ഉദ്ദേശം കൊണ്ടുമല്ല, പക്ഷേ കൽപറഞ്ഞുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് ദുനിയാവിലും നഷ്ടമില്ല, ആഖിറത്തിലും നഷ്ടമില്ല, അവൻ പരാജയപ്പെടുകയേ ചെയ്യില്ല. മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിസുഹ്ബത്തി മൻ അഫ്ലഹ. മഹാന്മാർ പറഞ്ഞില്ലയോ വിജയിച്ചവരെല്ലാം വിജയിച്ചത് എന്തുകൊണ്ടാണ്, വിജയിച്ചവരെല്ലാം വിജയിച്ചത് എന്തുകൊണ്ടാ, അവരെല്ലാം വിജയിച്ചത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാരോടുള്ള സുഹബത്താണ്, അവരുമായുള്ള ബന്ധമാണ്, മഹാന്മാരുമായുള്ള ബന്ധം. ആ ബന്ധത്തിന് വില കൽപ്പിക്കാൻ കഴിയില്ല, അവരുമായുള്ള ബൈഅത്തിന് വില കൊട്ടാൻ കഴിവുള്ള ആരാധനയല്ല ബൈഅത്ത്. മഹാന്മാരുടെ മുഖം കണ്ടിരിക്കല്, മഹാന്മാരുടെ മജ്ലിസിലിരിക്കല് അത്ഭുതമാണ് അത്ഭുതമാണ്. അവിടെ മലാഖമാരുടെ സാന്നിധ്യങ്ങളുണ്ട്, സ്വാലിഹീങ്ങളായ അർവാഹുകളുടെ സാന്നിധ്യമുണ്ട്, അല്ലാഹുവിന്റെ മഹാന്മാരുടെ സാന്നിധ്യമുണ്ട്. അല്ലാഹുവേ അതല്ല